എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമുക്കൊരു സർപ്രൈസ് ന്യൂസ് നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. ഓൺ ദ വേ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അതിൻ്റെ ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അത് കൺഫേം ആക്കി. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇത്ര നാൾ കാത്തിരുന്ന നമ്മുടെ ഒരു പുതിയൊരു വണ്ടി ഇന്ന് വരും. അപ്പോൾ ആ വണ്ടി എടുക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. ഏകദേശം ഒരു 12 എപ്പിസോഡുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ പോയി വീഡിയോ കാണണം. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരിട്ട് പോകാം. രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് അതായത് പുതിയ കാറ് കിട്ടുട്ടോ. അപ്പൊ ആ കാർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ ഒരു അപ്പോസൊക്കെ വളരെ ഹാപ്പി ആട്ടോ. ന്യൂ കാർ വരുന്ന പറഞ്ഞൊരു വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ വലിയ വണ്ടി എടുത്ത സെയിം ടയോട്ടയുടെ ഷോറൂമിൽ നിന്ന് കേട്ടോ നമ്മൾ ഈ വണ്ടി ബുക്ക് ചെയ്തത്. പാറ്റേഴ്സൺ ചെനി ടയോട്ട ഡാനിലോങ് എന്ന് പറഞ്ഞ ഡീലറുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ വണ്ടി ബുക്ക് ചെയ്തത്. ഇനി ഫൈനാൻസിൻ്റെ കുറച്ച് ഡോക്യുമെൻസും കൂടി നമുക്ക് സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. കാറൊക്കെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു ചെറിയൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫൈനാൻസിൻ്റെ ഡോക്യുമെൻ്റ്സ് ഒക്കെ റെഡിയായി. ഇതാണ് നമ്മൾ കാത്തിരുന്ന, 2 വർഷം എടുത്ത് കാത്തിരുന്ന നമ്മുടെ ഒരു കുഞ്ഞൻ വണ്ടി, ടയോട്ട കൊറോള ഹൈബ്രിഡ് SX. അപ്പോൾ എന്തായാലും നമ്മുടെ പഴയൊരു വണ്ടിയും റെഡ് കളറായതുകൊണ്ട് ഈ പ്രാവശ്യത്തും പ്യുവർ റെഡ് അല്ല, അതിന് വേറെന്തോ പേര് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു റെഡായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. വണ്ടിയൊക്കെ കിട്ടി. ഇതങ്ങോട്ടിൻ്റെ അപ്പോസിനാണ് ഫസ്റ്റ് കാറിനകത്ത് കയറിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഡെന്നിസ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടാട്ടോ, വളരെ സപ്പോർട്ടീവ് ആയിരുന്നു പുള്ളി. നമ്മുടെ ഫസ്റ്റ് വണ്ടി എടുത്തപ്പോഴായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നെ പുള്ളി തന്നെ ആയിരുന്നു. ഡീലറുടെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടിയുടെ രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ചെയ്തു തന്നു. അതോടൊപ്പം ഷോറൂമിൽ നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ. ഈതങ്കോട്ടിൻ്റെ അപ്പൂസും അത് ചോക്ലേറ്റൊക്കെ എന്ന് വിചാരിച്ച് അവരത് കയ്യോടെ തന്നെ വാങ്ങിച്ച് കൈപിടിച്ചു. അതെന്താണെന്ന് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. പിന്നെ ഡെന്നിസൺ നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു കേട്ടോ. വണ്ടിയുടെ അകത്തുള്ള ഓരോ ഫീച്ചേഴ്സുകൾ മൊബൈൽ ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും. ടയോട്ട കണക്ട് എന്ന് പറയുന്നൊരു പുതിയൊരു ആപ്പ് ത്രൂ നമുക്ക് വണ്ടി ഓപ്പൺ ആക്കാനും അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനത്തെ എന്തൊക്കെയോ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്, അതൊക്കെ കാണിച്ചു തന്നു. അതിൻ്റെ ഒപ്പം തന്നെ വണ്ടിയുടെ കീ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത ഫാമിലി മെമ്പറും നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. എന്താ പറയുക, ഒത്തിരി സന്തോഷമുള്ളൊരു സമയമാണ്. തുടക്കം പറഞ്ഞ പോലെ ട്രിപ്പ് കഴിഞ്ഞു വന്ന് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് നമ്മുടെ പുതിയ വണ്ടി നമുക്ക് കിട്ടി. അതുപോലെ തന്നെ വണ്ടീനെ കുറിച്ച് റിവ്യൂ പറയാനായിട്ടൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയാനും പാടുന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളും പുതിയ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. വീട്ടിൽ വന്ന് കയറിയ പാടെ തന്നെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താന്നുള്ള ഓപ്പൺ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഓപ്പൺ ചെയ്തിട്ട് വേറെ ഒന്നുമില്ല, ഒരു വെർജിൻ ഓയിലിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ വിചാരിച്ച പോലെ വൈനൊക്കെ ആയിരിക്കുന്നു. പിന്നെ കുറച്ച് സ്വീറ്റ്സ്, പിന്നെ ഈ ഓട്സ് ഒക്കെ പോലത്തെ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വണ്ടി കിട്ടി നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ വണ്ടിയിൽ ഫുള്ള് സെറാമിക് കോട്ടിങ് ഒക്കെ അടിച്ചു. അത് കഴിഞ്ഞ് അച്ഛനെ കൊണ്ട് വണ്ടിയൊക്കെ വെഞ്ചിരിപ്പിച്ച് അച്ഛനൊരു റോമിൽ നിന്ന് കൊണ്ടുവന്നൊരു കൊമ്പയൊക്കെ ഇട്ട് വന്ന് നമ്മൾ വണ്ടി സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ ഈ വണ്ടിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഇത് SOS ബട്ടൺ എന്ന് പറഞ്ഞ ബട്ടണാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുമ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ടയോട്ടയായിട്ട് കണക്റ്റായി നമുക്ക് ആ സമയത്ത് വേണ്ട അസിസ്റ്റൻസും ഹെൽപ്പൊക്കെ കിട്ടുമെന്നാണ് പറയണേ. അത് കഴിഞ്ഞ് 2 മൈക്രോഫോൺ ഉണ്ട് ഫ്രണ്ടിൽ, 2 സീൻ്റെ ഫ്രണ്ടിലും. അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ വയർലെസ് ചാർജറുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. വണ്ടി ഹൈബ്രിഡ് ആയതുകൊണ്ട് മൊത്തം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. സാധാ പെട്രോൾ വണ്ടി ഓടിച്ച് ഇത് ഓടിച്ചപ്പോൾ വണ്ടി ഓൺ ആയിട്ടുണ്ടോ ഓഫായെന്നൊക്കെ നോക്കണേ മീറ്ററിലേക്ക് നോക്കണമായിരുന്നു. പിന്നെ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് സെറ്റായി. പിന്നെ ചെറിയൊരു സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തു. അങ്ങനെ വണ്ടി കുട്ടപ്പനാക്കി എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ ട്രാവൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.